കാർശേരി ആശ്വാസ് പാലിയേറ്റീവ് സൊസൈറ്റി സംഘടിപ്പിച്ച വിനോദയാത്ര, ആശ്വാസ സഞ്ചാരം, കാർശേരി പഞ്ചായത്തിലെ നിർദ്ധനരായ രോഗികൾക്കും പരിചാരകർക്കും പുത്തൻ ഉണർവായി. വീൽചെയറിൽ സഞ്ചരിക്കുന്നവർ ഉൾപ്പെടെ രോഗികളും പരിചാരകരും വോളണ്ടിയർമാരുമായി 80 അംഗ സംഘമാണ് കോഴിക്കോട് പട്ടണത്തിൽ ഒരു പകൽ മുഴുവൻ ആശ്വാസ സഞ്ചാരികളായി എത്തിയത്. ശരീരത്തിന്റെ ആവശ്യതകളും രോഗക്കിടക്കയിലെ വേദനകളും അസ്വസ്ഥതകളും ഒരു പകൽ മുഴുവൻ അവർ മറന്നു. കടൽ കണ്ട്, ബീച്ചിലും പാർക്കിലും കാറ്റുകൊണ്ട് ആടിപ്പാടി അവർ ആഹ്ലാദ തിമിർപ്പിലലിഞ്ഞു. കാരശ്ശേരി ആശ്വാസ് പാലിയേറ്റീവ് സൊസൈറ്റി സംഘടിപ്പിച്ച വിനോദയാത്ര, ആശ്വാസ സഞ്ചാരം, കാരശ്ശേരി പഞ്ചായത്തിലെ നിർദ്ധനരായ രോഗികൾക്കും പരിചാരകർക്കും പുത്തൻ ഉണർവാകുകയായിരുന്നു. വീൽചെയറിൽ സഞ്ചരിക്കുന്നവർ ഉൾപ്പെടെ രോഗികളും പരിചാരകരും വോളണ്ടിയർമാരുമായി 80 അംഗ സംഘമാണ് കോഴിക്കോട് പട്ടണത്തിൽ ആശ്വാസ സഞ്ചാരികളായെത്തിയത്. ഭക്ഷണം, യാത്ര ഉൾപ്പെടെ സാമ്പത്തിക ചിലവുകളെല്ലാം പൂർണ്ണമായും വോളണ്ടിയേഴ്സായിരുന്നു വഹിച്ചത്. രാവിലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് രാത്രി വീട്ടിൽ തിരിച്ചെത്തിക്കുന്ന രീതിയിലായിരുന്നു സംവിധാനം. ഇതിനിടെ രാവിലെ ഭക്ഷണം ഉൾപ്പെടെ വോളണ്ടിയേഴ്സ് വീടുകളിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവരികയും ചെയ്തിരുന്നു. നോർത്ത് കാരശ്ശേരിയിൽ നിന്ന് 8:30 പുറപ്പെട്ടത്. പ്രൊഫൈൽ ഗ്രൂപ്പ് MD PM ഹബീബ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ബേപ്പൂർ, പ്ലാനറ്റോറിയം, വരക്കൽ ബീച്ച് എന്നിവിടങ്ങളിലെ കാഴ്ചകൾക്കും ആസ്വാദനത്തിനുമൊപ്പം രോഗികൾക്കും പരിചാരകർക്കുമായി നടന്ന വിവിധ കളികളും മത്സരങ്ങളും ആശ്വാസ സഞ്ചാരത്തിന് കൂടുതൽ മിഴിവേകി. യാത്ര കമ്മിറ്റി കൺവീനർ VP ഉമ്മർ, അസോസിയേഷൻ വനിതാ വിങ് സ്റ്റുഡൻസ് വിങ് ഭാരവാഹികൾ നേതൃത്വം നൽകി. കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിത, വൈസ് പ്രസിഡന്റ് അടത്തിൽ ആമിന എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം.